അതിനുവേണ്ടിയാണ് ഞാൻ കുറച്ച് പുവർ ഹോമുകളൊക്കെ തുടങ്ങി പ്രവർത്തിക്കുന്നത്. അത് തുടർന്ന് പോകുന്നുണ്ട്. ഇനിയും പല പല സ്ഥലത്ത് രാജ്യത്തൊക്കെ ആയിട്ട് നൂറുകണക്കിന് ഹോമുകൾ തുടങ്ങി. വഴിയിൽ ആരും കാണരുത്, അനാദരം ഏറ്റെടുത്തുകൊണ്ട് അതാണ് എൻ്റെ ഒരു മെയിൻ ലക്ഷ്യം. പറ്റാവുന്ന അത്ര അതിനുവേണ്ടി പ്രവർത്തിക്കാം, അവരെ സ്നേഹിക്കാനും നോക്കാനും ഉണ്ടാവുക. നമുക്കും അതുകൊണ്ടൊരു സുഖമുണ്ട് അത് ചെയ്യുമ്പോൾ എന്നുള്ളത്. പിന്നെ അതിനിടയ്ക്ക് ഇങ്ങനെ ഓരോ മൂഡ് വരുമ്പോൾ ഓരോരോ ഐഡിയകൾ വരുമ്പോൾ ഇങ്ങനത്തെ ഓരോ പരിപാടികൾ ചെയ്യും. ഇങ്ങനെ ഈ സ്നേഹം കൊടുക്കാൻ തുടങ്ങിയപ്പോഴേ ഈ ആൾക്കാർക്ക് സ്നേഹം കിട്ടുന്നില്ല എന്ന് തോന്നുന്നുണ്ടോ? കുറേ പൈസയുണ്ട്, അല്ലെങ്കിൽ ചിലടത്ത് പൈസയില്ല, പക്ഷെ എവിടെയും സ്നേഹം കിട്ടാത്ത അവസ്ഥ തോന്നുന്നുണ്ടോ? പിന്നെ ഇന്ന് ലോകത്ത് എനിക്ക് മനസ്സിലാവുന്നു, ഞാൻ കൗൺസിലിംഗ് ഒക്കെ ചെയ്യാറുണ്ട് ഒരുപാട്, ഇന്ന് സമാധാനം കുറഞ്ഞു വരിക, കലാപം കൂടിക്കൊണ്ടിരിക്കുക, സ്നേഹം വറ്റിക്കൊണ്ടിരിക്കുകയാണ്. വീടിനകത്തും പുറത്തും ജനങ്ങൾ തമ്മിൽ, ബന്ധക്കാർ, കുടുംബക്കാർ, ഇതിങ്ങനെ അകന്നകന്ന് എല്ലാവരും സമ്പത്തിന് വേണ്ടി ഓടിക്കൊണ്ടിരിക്കുകയാണ്. എന്നാൽ സമ്പത്ത് എത്തിപ്പിടിക്കാൻ പറ്റാതെ നിരാശരായി ജീവിക്കാൻ മറന്നുപോയി മരണം വരെ ഈ ഫൈറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ജീവിക്കുന്നില്ല മനുഷ്യർ, സ്നേഹം എന്താണെന്ന് അറിയുന്നില്ല. ഈ വിജയത്തിൻ്റെ കാരണം തന്നെ നമ്മുടെ ഹൃദയത്തിൽ സ്നേഹം നിറയുമ്പോൾ നമ്മൾ ചെയ്യുന്ന പ്രവൃത്തികളൊക്കെ വിജയിക്കും. കോപം നിറഞ്ഞു വരുമ്പോൾ നമ്മളുടെ പൾസ് റേറ്റ്, ഹാർട്ട് റേറ്റ്, ഹാർട്ട് ബീറ്റ്, അത് ഇതൊക്കെ ഡിസോർഡർ ആകും. ബോഡി ഡിസോർഡർ, മൈൻഡ് ഡിസോർഡർ, ആ കോർഡിനേഷൻ ശരിയാണ്ടാവും, ബുദ്ധി വർക്ക് ചെയ്യില്ല, ചെയ്യുന്ന പ്രോജക്റ്റൊക്കെ പരാജയപ്പെടും. ദിസ് ഇസ് ദ മെയിൻ റീഷൻസ്. ഈ വിജയ മന്ത്രം, തന്ത്രം എന്ന് പറയുന്നതിനെ സ്നേഹത്തിൽ നിന്നാണ് അതിൻ്റെ ബേസ്. എൻ്റെ റിസർച്ച് തന്നെ അതാണ്. അതിൽ കൂടെയാണ് ആ സക്സസ്, സ്നേഹം, സന്തോഷം. സ്നേഹത്തിൽ കൂടെ എല്ലാം സാധ്യമാണ്. അതുകൊണ്ടാണ് എൻ്റെ വാചകം തന്നെ ഞാൻ ഇതാണ്, സ്നേഹം കൊണ്ട് ലോകം കീഴടക്കാം എന്നതാണ്. കോൺക്വർ ദ വേൾഡ് വിത്ത് ലവ്, അത് എന്തും സാധ്യമാണ്. പക്ഷെ മനുഷ്യൻ എല്ലാം കീഴടക്കി കഴിഞ്ഞിട്ട് സ്നേഹിക്കാനാണ് നോക്കണത്. അപ്പോൾ കീഴടക്കാനും പറ്റണില്ല, സ്നേഹിക്കാനും പറ്റണില്ല. സ്നേഹത്തിൽ വരുമ്പോൾ ബാക്കിയെല്ലാം ചേർക്കപ്പെടും എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അങ്ങനെ വന്നോളൂ ഓരോന്ന്. ലോകത്തിലെ ഏറ്റവും വലിയ ശതകോടി എന്ന് പറയാം, വൻ കോടീശ്വരന്മാർ ഇപ്പോൾ മൈക്രോസോഫ്റ്റ്, അവർ സ്നേഹം കൊണ്ടാണോ ഇതൊക്കെ ഉണ്ടാക്കിയത് എന്ന് പറയാൻ പറ്റും? അവരൊക്കെ കട്ട് ത്രോട്ട് കോമ്പറ്റീഷനിലൂടെ പൈസ ഉണ്ടാക്കിയ ആൾക്കാരില്ലേ? അമ്പാനിമാർ സ്നേഹം കൊണ്ട് കാശ് ഉണ്ടാക്കി വിശ്വസിക്കാൻ പറ്റും? താങ്കൾ തിയറി ശരിയാണെങ്കിൽ. അല്ല, സ്നേഹം കൊണ്ട് പൈസ മാത്രമല്ലല്ലോ വിജയം. അല്ല, ഞാൻ ഒരു എക്സാമ്പിൾ പറഞ്ഞു, വൺ ഫീൽ വൺ, ഓക്കെ, ഇതൊക്കെ റിലേറ്റഡ് ആണ്, പോസിബിൾ ആണ്. സ്നേഹം കൊണ്ട് പൈസ ഉണ്ടാക്കാം, ജീവിതം സുഖിക്കാം, മറ്റുള്ളവരെ സ്നേഹിക്കാം, സ്നേഹിക്കപ്പെടാം, സമാധാനം, സന്തോഷം, അറിവ്, ഇതൊക്കെയാണ്. പിന്നെ പൈസ മാത്രമാണ് വിജയം, അതാണ് എന്ന് ഉദ്ദേശിച്ചത്. ദാറ്റ്സ് ഓൺലി വൺ ആസ്പെക്ട്, ദാറ്റ്സ് ഓൾ. അത് സ്നേഹമൊന്നും വേണ്ട, ഓൺലി പഠിച്ച് ബിസിനസ് ചെയ്ത് മാത്രം അതിലേക്ക് വരാം. ഐ എം ടോക്കിംഗ് അബൌട്ട് ലൈഫ്. ലൈഫ് എന്ന് പറഞ്ഞാൽ നോട്ട് ഓൺലി മണി, മണി ഈസ് സെക്കൻഡറി, ഓൾ ടുഗദർ ആയിട്ടുള്ള ഒരു സെറ്റപ്പ് ആണ്. അപ്പോൾ താങ്കൾക്ക് ഇഷ്ടപ്പെട്ട വേൾഡ് ലീഡേഴ്സോ അല്ലെങ്കിൽ ഇന്ത്യൻ ലീഡേഴ്സൊക്കെ ഉണ്ടോ, ഏതെങ്കിലും ഫീൽഡിലൊക്കെ ഇഷ്ടപ്പെടുന്ന ആൾക്കാർ? ഇപ്പോൾ മദർ തെരേസയാണ് ലോകത്തെ എനിക്ക് ഏറ്റവും ഇഷ്ടം. മറ്റുള്ള പലരും ഉണ്ട്, മദർ തെരേസയാണ് ഏറ്റവും വലിയ ലീഡർ. പാവങ്ങളുടെ അമ്മ, സമാധാനത്തിൻ്റെ, സ്നേഹത്തിൻ്റെ അമ്മ, ലോകത്തിന് മാതൃകയാണ്. ഞാൻ ഏറ്റവും അധികം സ്നേഹിക്കുന്നത് മദർ തെരേസയാണ്. ഈ മറ്റേ പ്രത്യയശാസ്ത്രങ്ങളോടൊക്കെയുള്ള ഇത് ഇതെന്താണ്? ഇപ്പോൾ പ്രത്യേകിച്ച് കേരളത്തിൽ കമ്മ്യൂണിസം ഉണ്ട്, ഇപ്പോൾ ഒരുപാട് ചെക്ക് വരാം, ഒരുപാട് പേര് ഈ പാവപ്പെട്ടവർക്ക് വേണ്ടി ഫൈറ്റ് ചെയ്ത് ദേവിക്കേ മാർട്ടിയേഴ്സ്. ഇതുപോലെ തന്നെ ഇപ്പോൾ ഇതെടുത്ത മതങ്ങളെടുത്ത് കഴിഞ്ഞാൽ, ക്രിസ്ത്യൻ ചർച്ചിൻ്റെ എടുത്തു കഴിഞ്ഞാൽ തന്നെ ഒരുപാട് സെയിൻസ് അവർ മാർട്ടിയേഴ്സായിട്ട് ഫൈറ്റ് ചെയ്ത് മരിച്ചു പോയവരാണ്. ഈവൻ ഇത് ഹിന്ദു റിലീജിയനിലും മുസ്ലിം റിലീജിയനിലൊക്കെ ഉണ്ട്, അവർ ഈ വാല്യൂസിന് വേണ്ടി ഫൈറ്റ് ചെയ്ത ആൾക്കാർ. അപ്പോൾ അങ്ങനെയുള്ള ആൾക്കാരോടുള്ളൊരു, അവരൊക്കെ മനുഷ്യരാണ്, നമ്മളൊക്കെ മനുഷ്യരാണ്. നമ്മൾ ഈ ആദ്യകാലത്ത് കാട്ടിൽ ജീവിച്ചിരുന്ന കാലത്ത് ഉടുതോണി പോലും ഇല്ലാത്ത കാലമാണ് അന്ന്. എന്ത് ജാതിയും മതവും, എത്ര പാർട്ടിയും ഉണ്ടായിരുന്നു, ഇതൊക്കെ ഓരോ സമയങ്ങളിൽ ഡെവലപ്പ് ചെയ്ത് ഡിവൈഡ് ചെയ്ത് വരുന്നു, ഒക്കെ ഭരിക്കുന്നു. ഡിവൈഡ് ആൻഡ് റൂൾ എന്ന് പറഞ്ഞതിൻ്റെ പോലത്തെ ഒരു ഇതാണ്. നല്ലതാണ്, അങ്ങനെ വിഭജിച്ച് ഭരിച്ച് സമൂഹത്തിലുള്ള കാര്യങ്ങളിലേക്ക് വരുന്നു എന്നുള്ളത്. ഇറ്റ്സ് നത്തിങ് ബാഡ് എന്നുള്ളത്, അങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നു. അവസാനമായിട്ട് വരുമ്പോൾ താങ്കളുടെ ഒരു വർക്ക് സ്റ്റൈൽ എങ്ങനെയാണ്? ഇപ്പോൾ താങ്കളുടെ ചുറ്റും ആൾക്കാരുണ്ട്, അവരുമായിട്ടുള്ളൊരു ഇതിൽ സാധാരണ ഇതുണ്ടല്ലോ. ഇപ്പോൾ യു ഹാവ് ദ CMD, അതിൻ്റെ കീഴിൽ ഒരുപാട് ജനറൽ മാനേജേഴ്സ്,
ഗ്രാസ്റൂട്ട് ലെവൽ വർക്കേഴ്സ് ഒരു ഹയറാർക്കി ഒരു ഹയറാർക്കി സിസ്റ്റം ഉണ്ട് ഉണ്ട് ആ ഒരു സിസ്റ്റം ഒരു ട്രീ പോലെ ഉണ്ട് അതിനനുസരിച്ചിട്ടാണ് സ്ട്രിക്റ്റ് ആയിട്ട് ഫോളോ ചെയ്യുന്നുണ്ട് അങ്ങനെ എല്ലാ കാര്യങ്ങളും അത് ഇതിന്റെ ഇടയ്ക്കൊക്കെ അത് സാധിക്കുന്നുണ്ട് സിസ്റ്റമാറ്റിക് ആയിട്ട് പോകുന്നുണ്ട് അതുകൊണ്ടാണ് ഫ്രീ ആയിട്ട് ടൈമൊക്കെ ഇടയ്ക്ക് കിട്ടുന്നത് അത്യാവശ്യമൊക്കെ ആയിട്ട് ചെയ്യുന്നുണ്ട് അതിനൊരു സിസ്റ്റങ്ങളുണ്ട് ഒരു റിപ്പോർട്ടിംഗ് സിസ്റ്റം ഉണ്ട് മെത്തേഡ് ഉണ്ട് നമ്മളൊരു ഒരു കൺട്രോൾ യൂണിറ്റ് ഉണ്ട് അപ്പോൾ ആ അതിൽ ഓരോരുത്തരുടെ വർക്കുകളൊക്കെ രജിസ്റ്റർ ചെയ്യും റെസ്പോൺസിബിലിറ്റി ഇറ്റ് വിൽ ബി രജിസ്റ്റേർഡ് അപ്പോൾ അവർ ചെയ്തുകൊണ്ടിരിക്കണം ചെയ്തില്ലെങ്കിൽ ആ ടൈം ആകുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് ഫൈൻ വരും അവരുടെ മൊബൈലിലേക്ക് അങ്ങനത്തെ സിസ്റ്റങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട് അതായത് ഗ്രൂപ്പിലുള്ള എല്ലാവർക്കും വർക്ക് ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അതിങ്ങനെ സിസ്റ്റത്തിൽ അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കും വാട്ട് യു സപ്പോസ് ടു ഡു ടുഡേ ദിസ് ദാറ്റ് ദാറ്റ് ആൻഡ് ഓൾ അങ്ങനെ ചെയ്തുകൊണ്ടിരിക്കണം അത് ചെയ്തില്ലെങ്കിൽ ആ ടൈം ആകുമ്പോൾ അവിടെ കാണിക്കും നോട്ട് ഡൺ നോട്ട് ഡൺ വന്നപ്പോൾ ഒരു ഫൈൻ ആൾക്ക് സാലറിയിൽ നിന്ന് കട്ടാവും അപ്പോൾ അങ്ങനെ ഒരു സിസ്റ്റങ്ങളും കാര്യങ്ങളൊക്കെയാണ് അതേപോലെ അവർ ചെയ്യുന്ന നല്ല കാര്യങ്ങൾക്കുള്ള ഗുണങ്ങളും ആനുകൂല്യങ്ങളൊക്കെ അൾട്ടിമേറ്റ്ലി പോസിറ്റീവ് എനർജി പോസിറ്റീവ് ആയിട്ടാണല്ലോ വരുന്നത് അവർക്ക് അവരെ പഠിപ്പിക്കുകയാണ് അവരെ വർക്കോളിക് ആക്കുകയാണ് കൊണ്ടുവരികയാണ് ആദ്യത്തിരി വിഷമമൊക്കെ ഉണ്ടെങ്കിൽ അവർ അതിലേക്ക് ആ ട്രാക്കിലേക്ക് വരും ദേ വിൽ ബി വെരി പ്രൊഫഷണൽ അപ്പോൾ അൾട്ടിമേറ്റ്ലി അവരും നേടും അവരും സക്സസ് ആവും നമുക്ക് അതിൻ്റെ നോ നത്തിങ് ലൈക്ക് ദാറ്റ് ജസ്റ്റ് കോമേഴ്സ് ദാറ്റ്സ് ഓൾ കോമേഴ്സ് പഠിച്ച് ഒരു തൃശ്ശൂർക്കാരൻ എക്സ്പീരിയൻസിൽ കൂടെ അപ്പൻ്റെ കൂടെ പോയിരുന്ന് പഠിച്ച് അങ്ങനെ എക്സ്പീരിയൻസ് പിന്നെ നല്ല ഇഷ്ടമാണ് നല്ല സിനിമയാണ് ഈ പ്രാഞ്ചേട്ടനെ കുറിച്ച് കണ്ടിട്ട് ആൾക്കാർ പറയേണ്ടത് ഞാൻ തൃശ്ശൂർക്കാരനാണ് ഈ നിങ്ങൾ തൃശ്ശൂർക്കാരൊന്നും വലിയ കഥയൊന്നുമില്ല ഒക്കെ പാവങ്ങളാണ് യു ആർ നോട്ട് ഷ്രൂഡ് ഇപ്പോൾ പാമ്പിനെ പോലെ വിവേകശാലികളും ഡിസേണിങ് പവറൊക്കെ ഉള്ളതുകൊണ്ട് നിങ്ങളെ ആൾക്കാരെ പറ്റിക്കാൻ ഭയങ്കര സുഖമാണെന്ന് പറയാറുണ്ട് അതിനോട് വിശ്വസിക്കുന്നുണ്ടോ പാഞ്ചേട്ടൻ സിനിമയാണെങ്കിൽ പോലും അതിലങ്ങനെ ആ ഒരു മെസ്സേജ് ഒരുപാട് പേര് പറയാറുണ്ട് തൃശ്ശൂർക്കാരൊക്കെ അത്യാവശ്യം നിങ്ങളൊന്ന് പൊക്കി വിട്ടാൽ പൊക്കി പൊക്കോളും എന്ന് പറയുന്നുണ്ട് അതിൽ വല്ല കഥ തോന്നുന്നുണ്ടോ അത് തൃശ്ശൂർ ആ സിനിമ വന്നു നാളെ ഇപ്പോൾ കോട്ടയത്തിനെ കുറിച്ച് വേറെ വരാം ഇതൊക്കെ അഞ്ച് പേരിൽ അഞ്ച് ജാതിയല്ലേ അപ്പോൾ അഞ്ച് ജാതി സ്വഭാവം കാലിബർ കപ്പാസിറ്റി ഇതൊക്കെ പല പോലെ ഇരിക്കും മനുഷ്യൻ്റെ ജീന് അത് ഇതൊക്കെ റിലേറ്റഡ് വെരി മെനി ബിഗ് സബ്ജക്ട്സ് അതുകൊണ്ട് തൃശ്ശൂരിന്നോ അതെന്നോ ഇതെന്നോ ഒന്നും ഇല്ല എല്ലായിടത്തും എല്ലാ ജാതി സംഭവങ്ങളുണ്ട് ചിലർത്തി ഇത്തിരി റേഷി കൂടും കുറയും എന്നുള്ളൂ ദൈവത്തിൻ്റെ സൃഷ്ടിയിലുള്ള സംഭവങ്ങളൊക്കെയാണല്ലോ അതെ ശ്രീ ബോബി ചെമ്മണ്ണൂർ ഹൃദയം തുറന്ന് സംസാരിക്കുകയായിരുന്നു സ്നേഹത്തിൻ്റെ ഭാഷയാണ് അദ്ദേഹത്തിൻ്റെ ഭാഷ അതിൽ മടുക്കാത്തതാണെന്ന് അദ്ദേഹം പറയുന്നു അദ്ദേഹത്തിൻ്റെ സ്വപ്നങ്ങളെക്കുറിച്ച് ജീവിതത്തെക്കുറിച്ച് അദ്ദേഹത്തിൻ്റെ ഓട്ടത്തെക്കുറിച്ച് രക്തദാനത്തിൻ്റെ ഓട്ടം കഴിഞ്ഞ് അദ്ദേഹം ഒരുപക്ഷെ ക്ഷീണിതൻ എങ്കിലും സന്തോഷവാനായിരിക്കുന്ന ഈ സമയത്താണ് ഈ അഭിമുഖം നടക്കുന്നത് സ്ട്രെയിറ്റ് ലൈനിൽ പങ്കെടുത്ത ശ്രീ ബോബി ചെമ്മണ്ണൂരിന് കൗമുദി ടിവിയുടെ ഹൃദയം നിറഞ്ഞ നന്ദി താങ്ക് യു Thank you.